ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മാത്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ റേഷ്യോ എന്ന് പറഞ്ഞ ആറാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ എൺപത്തി ഒമ്പതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താ നോക്കൂ കാൽക്കുലേറ്റ് ദ റേഷ്യോ യൂസിങ് ദ സ്മോളസ്റ്റ് പോസിബിൾ നമ്പേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോബ്ലംസ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആമിന ഹാസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റൂപ്പീസ് വിത്ത് ഹർ ആൻഡ് മേഴ്സി ഹാസ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് റൂപ്പീസ് വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദി സ്മാളർ എമൗണ്ട് ടു ദ ലാർജർ ആണല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതെന്താണ് ആമിനയുടെ കയ്യില് നൂറ്റിയഞ്ച് രൂപയും മേഴ്സിയുടെ കൈയ്യിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുണ്ട് അല്ലെ അപ്പൊ അതിന്റെ ആ ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അതതിന്റെ ഏറ്റവും ചെറിയ ഫോമില് കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതെങ്ങനെയാ ചെയ്യാ നോക്കൂ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് അമിനയുടെ കയ്യിലുള്ള രൂപയും തന്നിട്ടുണ്ട് മേഴ്സിയുടെ കയ്യിലുള്ളതും തന്നിട്ടുണ്ട് അല്ലെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത് റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഏതിൻ്റെയൊക്കെ സ്മാളർ എമൗണ്ടിൻ്റെയും ലാർജർ എമൗണ്ടിൻ്റെയും അപ്പം നമുക്ക് നോക്കൂ ഏതാണ് ഈ സ്മാളർ എമൗണ്ട് ഏതാണ് വൺ ഹഡ്രഡ് ആൻഡ് ഫൈവ് ആണ് അല്ലേ ഒന്ന് നൂറ്റി അഞ്ച് ഒന്ന് നൂറ്റി എഴുപത്തഞ്ചല്ലേ അതിൽ ചെറുതെന്ന് പറഞ്ഞാൽ നൂറ്റിയഞ്ചല്ലേ അപ്പോൾ അത് സ്മാളർ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം ഇനി ലാർജർ എമൗണ്ട് ഏതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് റുപ്പീസും ആണ് കണ്ടുപിടിക്കേണ്ടത് അത് തമ്മിലുള്ള റേഷ്യോ അല്ലേ ചെറുതും വലുതും തമ്മിലുള്ള റേഷ്യോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ചെറുതെഴുതണം എന്നിട്ടാണ് വലുതെഴുതേണ്ടത് ചിലപ്പം അത് തിരിച്ചു ചോദിക്കും അപ്പം നമ്മൾ ആദ്യം വലുതെഴുതേണ്ടി ഇപ്പം ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് സ്മാളർ എമൗണ്ട് ടു ദി ലാർജർ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ചെറുതെഴുതാം എന്നിട്ട് വലുതെഴുതാം അപ്പം നമുക്കത് എങ്ങനെ എഴുതാം വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഈസ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് എന്ന് എഴുതാമല്ലേ ഇനി നമുക്കതിനൊന്ന് വെട്ടിച്ചെറുതാക്കണം അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ നോക്കുക രണ്ടിലും കോമൺ ആയിട്ട് ഫൈവ് വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കത് സൈഡിൽ ഞാനൊന്ന് വെട്ടി ചെറുതാക്കി നോക്കൂ വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവിൽ എത്ര ഫൈവ് ഉണ്ട് ടെന്നിൽ എത്ര ഫൈവ് ഉണ്ട് ടു ആണ് അല്ലേ ഫൈവിലോ വൺ ആണ് അപ്പോൾ അങ്ങനെ ട്വന്റി വൺ ആക്കാം വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവില് ട്വന്റി വൺ ഫൈവ് ആണുള്ളത് ഇനി നോക്കൂ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവിലെത്ര ഫൈവ് ആണ് ഉള്ളത് സെവൻറ്റീനിൽ എത്ര ഫൈവ് ആണ് ഉള്ളത് ത്രീ ഫൈവ് അല്ലെ ത്രീ ഫൈവ് എന്ന് പറഞ്ഞാൽ ആണ് ബാക്കി ടൂ ഉണ്ടാവും ആ ടു അപ്പുറത്തെഴുതി കഴിയുമ്പോൾ ട്വന്റി ഫൈവ് ആണ് ഉള്ളത് ട്വന്റി ഫൈവില് എത്ര ഫൈവ് ഉണ്ട് ഫൈവ് ആണ് അങ്ങനെ പിന്നെ തേർട്ടി ഫൈവ് എന്ന് കിട്ടിയില്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവില് തേർട്ടി ഫൈവ് ഫൈവ് ആണ് ഉള്ളത് ഇനി നോക്കൂ ട്വന്റി വണ്ണിലും തേർട്ടി ഫൈവിലും കോമൺ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ ട്വന്റി വണ്ണിലും തേർട്ടി ഫൈവിലും സെവൻ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ രണ്ടിലും സെവൻ വെച്ചിട്ട് നമുക്ക് വെട്ടിച്ചെറുതാക്കണം ട്വന്റി വണ്ണിലെത്ര സെവൻ ആണുള്ളത് ത്രീ സെവൻ അല്ലേ ത്രീ ഇൻറ്റു സെവൻ അല്ലേ ട്വന്റി വൺ എന്ന് പറയുന്നത് അതുപോലെ തേർട്ടി ഫൈവിലോ ഫൈവ് ആണ് ഉള്ളത് അല്ലെ ഫൈവ് സെവൻ ആണ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ത്രീ ബൈ ഫൈവ് എന്ന് കിട്ടിയാലോ നൂറ്റി അഞ്ചിന് നൂറ്റി എഴുപത്തി അഞ്ചുകൊണ്ട് വെട്ടി ചെറുതാക്കിയപ്പോൾ നമുക്ക് മൂന്നും അഞ്ചും കിട്ടിയിട്ടുണ്ട് അല്ലെ ഇനി നമുക്കതിനെ ചെറുതാക്കാൻ പറ്റുമോ ഇല്ല ഏറ്റവും ചെറിയ ഫോമാണ് ന്യൂ പിന്നെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏറ്റവും ചെറിയ ഫോമാണ് ത്രീ ഈസ് ടു ഫൈവ് എന്ന് പറയുന്നത് അല്ലേ അതായത് രണ്ടിലും കോമൺ ആയിട്ട് പിന്നെ ഇതും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ ഏറ്റവും ചെറിയ ഫോമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഈസ് ടു ഫൈവ് എഴുതാൻ പറ്റും ഏറ്റവും ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീസ് ടു ഫൈവ് ആണ് ഓക്കെ അല്ലേ ഇനി അടുത്ത ദിവസം നോക്കൂ നയൻറ്റി സിക്സ് വുമൺ ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ മെൻ അറ്റൻഡ് എ മീറ്റിംഗ് ഫൈൻഡ് ദോ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു മീറ്റിംഗിൽ തൊണ്ണൂറ്റാറ് വുമണും നൂറ്റി നാൽപ്പത്തിനാല് മെൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വുമണും മെന്നും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക അത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം നമ്പർ ഓഫ് വുമൺ എന്ന് പറഞ്ഞത് നയൻറ്റി സിക്സ് ആണ് അതുപോലെ നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ആണ് എന്താ കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് വുമൺ ടു ദി നമ്പർ ഓഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ വുമണിൻ്റെ നമ്പർ എഴുതുക പിന്നെ മെന്നിൻ്റെ നമ്പർ എഴുതുക അപ്പോൾ എങ്ങനെയാണ് എഴുതുക നയൻറ്റി സിക്സ് ഇസ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ എന്ന് എഴുതാം അല്ലെ ഇനി നമ്മൾ അതിനെ ചെറുതാക്കണം എന്റെ ഏറ്റവും ചെറിയ ഫോമിലല്ലേ എഴുതേണ്ടത് അപ്പൊ അതിനൊന്ന് വെട്ടി ചെറുതാക്കണം അപ്പൊ നമുക്കിത് ചെറുതാക്കാനായിട്ട് ഏതാണ് കോമൺ ആയിട്ടുള്ളത് നോക്കുക രണ്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അല്ലേ അതുപോലെ നാലുണ്ട് എട്ട് ഉണ്ട് അപ്പൊ നമുക്ക് കൊണ്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് അത് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്താ മതി ആദ്യം രണ്ടുകൊണ്ട് ചെയ്യാം പിന്നേ രണ്ട് പിന്നെ രണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി ഞാൻ ആദ്യം തന്നെ കൊണ്ട് ചെയ്ത് നോക്കുകയാണ് അതായത് ചെറുതാക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് എട്ട് രണ്ടിലുള്ളത് കൊണ്ട് തന്നെ കൊണ്ട് ചെറുതാക്കാണ് അപ്പൊ തൊണ്ണൂറ്റി ആറിൽ എത്ര എട്ടുണ്ട് എന്നാ നോക്കേണ്ടത് തൊണ്ണൂറ്റി ആറിൽ എത്ര ഉണ്ട് നോക്കാൻ ഒമ്പതിൽ എത്ര ഉണ്ട് നോക്കുക ഒന്നല്ലേ അപ്പൊ ആദ്യം ഒന്ന് എഴുതുക പിന്നെ ആ ഒമ്പതിൽ പിന്നെ ഒരു എട്ടെടുത്ത് കഴിഞ്ഞാൽ അവിടെ ശിഷ്ടം ഒന്നുണ്ടാവും ആ ഒന്നിനെ മറ്റേ വായിക്കുമ്പോൾ പതിനാറാണ് പതിനാറിൽ എത്ര എട്ട് ഉണ്ട് രണ്ടാണ് അല്ലെ അപ്പൊ നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടും അല്ലെ തൊണ്ണൂറ്റാറില് പന്ത്രണ്ട് എട്ടാണുള്ളത് അതായത് പന്ത്രണ്ട് എട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് തൊണ്ണൂറ്റി ആറാണ് ഇനി നൂറ്റി നാപ്പത്തിനാലിൽ എത്ര എട്ടുണ്ട് നോക്കുക പതിനാലിൽ എത്ര ഇട്ടാണ് ഉള്ളത് ഒരെട്ട് അല്ലേ ശിഷ്ടം എത്രയാണ് ആറ് അല്ലേ പതിനാലിന്ന് ഒരു എട്ട് ഒഴിവാക്കിയാൽ ബാക്കി ആറില്ലേ അപ്പോൾ അത് നാലിൻ്റെ അടുത്ത് എഴുതി വായിച്ചാൽ അറുപത്തിനാല് എന്ന് ഉണ്ടാവും അറുപത്തിനാലിൽ എത്ര ഇട്ടുണ്ടാവും എട്ട് എട്ടാണ് അറുപത്തിനാല് എന്ന് പറയുന്നത് അപ്പോൾ എത്ര കിട്ടി പതിനെട്ട് എന്നും കിട്ടി അപ്പോൾ പന്ത്രണ്ട് ഈസ്റ്റു പതിനെട്ട് കിട്ടി ഇനി ചെറുതാക്കി കൂടെ ഇനി രണ്ടിലും എന്തുണ്ട് കോമൺ ആയിട്ട് രണ്ട് വരുന്നുണ്ട് അതല്ലെങ്കിൽ ആറ് വരുന്നുണ്ട് അല്ലേ നമുക്ക് നമുക്ക് കൊണ്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പന്ത്രണ്ടിൽ എത്ര ആറാണ് ഉള്ളത് രണ്ടാറാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് പതിനെട്ടിലെത്ര ആറുണ്ട് മൂന്നാറാണ് അല്ലേ അപ്പോ രണ്ട് ഈസ്റ്റു മൂന്ന് കിട്ടും ഇനി ആ രണ്ടിലും മൂന്നിലും കോമൺ ആയിട്ട് ഏതെങ്കിലും വരുന്നുണ്ടോ ഇല്ല അല്ലെ അതാണ് അതിന്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു അംശബന്ധം എന്ന് പറയുന്നത് രണ്ട് ഈസ് ടു മൂന്നാണ് നമുക്ക് പറയാൻ പറ്റും അതായത് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് വുമൺ ടു ദി നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് ടു ഈസ് ടു ത്രീ ആണ് അല്ലേ ഓക്കെ ആണല്ലോ ഞാൻ അടുത്ത ദിവസം നോക്കൂ ഓഫ് ടു പെൻസിൽസ് ദ ഷോർട്ടർ ഈസ് ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് ദ ലോംഗർ സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റേഴ്സ് വാട്ട് ഈസ് ദോ ദ ലെങ് ഓഫ് ദി ലോങ്ങർ ടു ദി ഷോർട്ടർ എന്ന പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് പെൻസിലുണ്ട് അതിൽ ചെറിയ പെൻസിലിന്റെ നീളെന്ന് പറഞ്ഞത് ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് വലുതിന്റെ നീളെന്ന് പറഞ്ഞത് സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് പിന്നെ വലുതും ചെറുതും തമ്മിലുള്ള റേഷ്യോ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വലുതാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം വലുതിന്റെ നീളം എഴുതണം എന്നിട്ടാണ് ചെറുതിൻ്റെത് എഴുതേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാതെ എന്തൊക്കെയാ തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് എത്രയാ തന്നിട്ടുണ്ട് ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് അതുപോലെ ലോങ്ങസ്റ്റ് പെൻസിൽ ലെങ്ത്തും തന്നിട്ടുണ്ട് എത്രയാ സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് എന്താ കണ്ടുപിടിക്കേണ്ട ദ റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ലോങ്ങർ ടു ദി ഷോർട്ടർ പെൻസിലാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വലിയ പെൻസിൽ എഴുതാ പിന്നെ ചെറിയ പെൻസിലിൻ്റെ എഴുതാ വേണ്ടത് വലിയ പെൻസിലിൻ്റെ നീളം എത്രയാ പറഞ്ഞിട്ടുള്ളത് സെവൻ പോയിന്റ് ഫൈവ് ആണ് അല്ലേ അപ്പോൾ സെവൻ പോയിന്റ് ഫൈവ് ഈസ് ടു ഫോർ പോയിന്റ് ഫൈവ് എന്ന് എഴുതാം ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ നമുക്കറിയാം പോയിന്റുള്ള സംഖ്യകളൊന്നും നമുക്ക് റേഷ്യോയിൽ കൊടുക്കാൻ പറ്റില്ല എങ്ങനെയാ വേണ്ടത് സാധാരണ നാച്ചുറൽ നമ്പേഴ്സ് ആണ് വേണ്ടത് ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാം അപ്പം ആ ഒരു പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക ഇപ്പം ഏത് ഇപ്പൊ ഒരു കൊണ്ട് കുണിച്ചാൽ രണ്ട് ഭാഗത്തും പത്തു കൊണ്ട് കുണിച്ചാൽ പോയിന്റ് മാറും എന്നിട്ട് പിന്നെ നമുക്ക് വെട്ടി ചെറുതാക്കിയാൽ മതി ഇനി അതല്ല കൊണ്ട് ഗുണിച്ച് നോക്കൂ ഏഴ് പോയിന്റ് അഞ്ചിനെ കൊണ്ട് കുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത് പതിനഞ്ച് എന്ന് കിട്ടൂലേ ഏഴ് പോയിന്റ് അഞ്ചിന്റെ ഡബിൾ അതായത് ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് അഞ്ചും കൂടെ കൂട്ടിയത് അല്ലേ അപ്പം പതിനഞ്ച് എന്നാ കിട്ടുക ഏഴ് ഏഴും പതിനാലാണ് പോയിന്റ് അഞ്ചും പോയിന്റ് അഞ്ചും കൂടി കൂട്ടിയാൽ ഒന്നാണ് പതിനാല് ഒന്നും പതിനഞ്ചല്ലേ അപ്പം ഏഴ് പോയിന്റ് അഞ്ചിന് ഏഴ് പോയിന്റ് അഞ്ചുകൊണ്ട് ഏഴ് പോയിന്റ് അഞ്ചും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് അതുപോലെ നാലേ പോയിന്റ് അഞ്ചിന് രണ്ടുകൊണ്ട് കുടിച്ചാൽ എന്താ കിട്ടുന്നത് അതിൻ്റെ ഡബിൾ നാലേ പോയിന്റ് അഞ്ചും നാലേ പോയിന്റ് അഞ്ചും കൂടെ കൂട്ടിയത് അപ്പൊ എത്ര കിട്ടുന്നത് ഒമ്പതും ആണ് അല്ലെ അപ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് ഈസ്റ്റ് നാലേ പോയിന്റ് അഞ്ച് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം പതിനഞ്ച് ഈസ്റ്റ് ഒമ്പത് എന്ന് അപ്പോൾ ഇത് നോക്കൂ ഏറ്റവും ചെറിയ ഫോം ആണോ അല്ല അതിനൊന്നും ചെറുതാക്കാൻ പറ്റും പതിനഞ്ചിലും ഒമ്പതിലും കോമണായിട്ട് മൂന്ന് വരുന്നുണ്ട് അല്ലെ അപ്പോൾ നമുക്ക് മൂന്ന് വെച്ചിട്ട് അതൊന്ന് വെട്ടി ചെറുതാക്കണം പതിനഞ്ചിലെത്ര മൂന്നാണ് ഉള്ളത് അഞ്ച് മൂന്നാണ് പതിനഞ്ച് അപ്പോൾ പതിനഞ്ച് എന്നുള്ളതിന് പകരം നമുക്ക് എന്ന് കൊടുക്കാം പിന്നെ ഒമ്പതിലോ മൂന്ന് മൂന്നാണ് ഒമ്പത് അപ്പോൾ ആ മൂന്നും വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്കി മൂന്നല്ലേ അപ്പോൾ അഞ്ച് ഈസ് ടു മൂന്ന് കിട്ടുമല്ലോ പതിനഞ്ച് ഈസ് ടു ഒമ്പത് എന്നുള്ളതിന് വെട്ടി ചെറുതാക്കുമ്പോൾ അഞ്ച് ഈസ് ടു മൂന്ന് കിട്ടും അല്ലേ ഇനി അതിന് ചെറുതാക്കാൻ പറ്റുമോ ഇല്ല നാച്ചുറൽ നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ ഫോമിലാണ് ഇപ്പോൾ അത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ പെൻസിലുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് ഈസ് ടു മൂന്ന് എന്നാണ് ഓക്കെ അല്ലേ ഇനി അടുത്ത ദിവസം നോക്കൂ എന്നെ റോപ്പ് വാസ് യൂസ് ടു മെഷർ ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ദ വിഡ്ത്ത് വാസ് വൺ ബൈ ഫോർ ഓഫ് ദി റോപ്പ് ആൻഡ് ദ ഹൈറ്റ് വാസ് വൺ ബൈ ത്രീ ഓഫ് ദി റോപ്പ് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ടു ദി വിഡ്ത്ത് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ അതായത് ഒരു റോപ്പ് വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ അളന്ന് നോക്കിയപ്പോൾ ഒന്നേ ബൈ നാല് ഭാഗം വിടുത്തും പിന്നെ ഒന്നേ ബൈ മൂന്ന് ഭാഗം ഹൈറ്റു ആണുള്ളത് അങ്ങനെയാണെങ്കിൽ ഹൈറ്റും വിടുത്തും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം വിടുത്ത് എന്ന് പറഞ്ഞത് വൺ ബൈ ഫോർത്ത് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞത് വൺ ബൈ ത്രീ ആണ് അല്ലെ ആ ഒരു റോപ്പിന്റെ പിന്നെ ഒന്നേ ബൈ നാല് ഭാഗമാണ് പിന്നെ വിടുത്ത് എന്ന് പറഞ്ഞത് ഹൈറ്റ് എത്രയാണ് ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടത് റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ടു ദി വിടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എഴുതാം പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞത് വൺ ബൈ ത്രീ ആണല്ലേ റോപ്പിന്റെ വൺ ബൈ ത്രീ പാട്ടാണ് വിടുത്ത് എന്ന് പറഞ്ഞ വൺ ബൈ ഫോർ പാർട്ടുമാണ് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം വൺ ബൈ ത്രീ ഈസ് ടു വൺ ബൈ ഫോർ എന്ന് എഴുതാൻ പറ്റും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇതിപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്പറാണ് അല്ലേ അതിനെ നമ്മളൊരു നാച്ചുറൽ നമ്പറാക്കിയിട്ട് മാറ്റണം അതിനെ നാച്ചുറൽ നമ്പറാക്കിയിട്ട് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ താഴെയുള്ള പിന്നെ എന്താണ് ഡിനോമിനേറ്റർ ആയിട്ട് വന്നിട്ടുള്ള ത്രീയും ഫോറും അല്ലേ അതിൻ്റെ എൽ സി എം കാണുക ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏറ്റവും ചെറിയ പിന്നെ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്ലൈ ഏതാണ് നോക്കുക മൂന്നിന്റെയും നാലിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൽവ് ആണല്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ എൽ സി എം കാണാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ത്രീനെയും ഫോറിനേയും കൂടി അങ്ങ് ഗുണിക്കുക അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും അതുകൊണ്ട് ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും പിന്നെ ചെറുതാക്കി വെട്ടി ചെറുതാക്കി ചെറുതാക്കിയാക്കിയാൽ മതി ഇപ്പം ഇത് ഈ ഒരു കേസിൽ നമുക്ക് പിന്നെ എൽ സി എമ്മും അത് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതും എന്ത് തന്നെയാണ് തുല്യമാണ് രണ്ടും ട്വൽവ് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ വൺ ബൈ ത്രീനും ട്വൽവ് കൊണ്ട് ഗുണിക്കുക വൺ ബൈ ഫോറിനും ട്വൽവ് കൊണ്ട് ഗുണിക്കുക നോക്കൂ ഒന്നേ ബൈ നാലിന് പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് ആ പന്ത്രണ്ടും നാലും കൂടി വെട്ടി പോകൂലേ പിന്നെ താഴെ നാല് ഒരു നാലാണ് മുകളിൽ പന്ത്രണ്ടിൽ എത്ര നാലുണ്ട് മൂന്ന് നാലാണ് അല്ലേ ഒന്നേ ഇന്റു മൂന്ന് മൂന്ന് എന്ന് കിട്ടും അതുപോലെ ഒന്നേ ബൈ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് എത്രയാണ് ആ പന്ത്രണ്ട് മൂന്നും പോകും എത്ര മൂന്നാണ് പന്ത്രണ്ടിലുള്ളത് നാല് മൂന്നാണ് പന്ത്രണ്ടിലുള്ളത് അല്ലേ അപ്പോൾ എന്നും കിട്ടും അപ്പോൾ എന്തായി ഒന്നേ ബൈ മൂന്ന് ഈസ്റ്റ് ഒന്നേ ബൈ നാല് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം നാല് ഈസ്റ്റു മൂന്ന് എഴുതാം അല്ലെ ഒന്നേ ബൈ മൂന്നിന് പകരം നാല് എഴുതാം ഒന്നേ ബൈ നാലിന് പകരം മൂന്ന് എഴുതാം അപ്പോൾ നാല് ഈസ്റ്റു മൂന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഹൈറ്റും വിടുത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ ഈസ് ടു ത്രീ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് അല്ലേ ഓക്കെ ആണല്ലോ ഈ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ത്രീ വൺ ബൈ ടു ഗ്ലാസസ് ഓഫ് വാട്ടർ വുഡ് ഫിൽ എ ലാർജ് ബോട്ടിൽ ആൻഡ് ടു വൺ ബൈ ടു ഗ്ലാസസ് ഓഫ് വാട്ടർ വുഡ് ഫിൽ എ സ്മാളർ ബോട്ടിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ ലാർജർ ബോട്ടിൽ ടു ദി സ്മാളർ ബോട്ടിൽ എന്നാ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ലാർജ് ബോട്ടിൽ നിറക്കാൻ വേണ്ടിയിട്ട് ത്രീ വൺ ബൈ ടു ഗ്ലാസ് വാട്ടർ വേണം അല്ലെ മൂന്നര ഗ്ലാസ് വെള്ളം വേണം പിന്നെ ഒരു ചെറിയ കുപ്പി നിറക്കാൻ വേണ്ടിയിട്ട് രണ്ടര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും തമ്മിലുള്ള ആ ഒരു റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് കപ്പാസിറ്റീസ് ഓഫ് ദി ലാർജർ ബോട്ടിൽ എത്രയാ തന്നിട്ടുണ്ടല്ലേ എത്രയാത്രീ വൺ ബൈ ടു ഗ്ലാസ് ഓഫ് വാട്ടർ ആണ് പിന്നെ സ്മാളർ ബോട്ടിലിൻ്റെതോ ടൂ വൺ ബൈ ടു ഗ്ലാസസ് ഓഫ് വാട്ടറാണ് ഇനി നീ എന്താ കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് ദി കപ്പാസിറ്റീസ് ഓഫ് ദ ലാർജർ ബോട്ടിൽ ടു ദി സ്മാളർ ബോട്ടിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം ലാർജർ ബോട്ടിലിൻ്റെത് എഴുതിയിട്ട് വേണം സ്മാളർ ബോട്ടിലിൻ്റെത് എഴുതാനായിട്ട് അപ്പോൾ എങ്ങനെ എഴുതാം ത്രീ വൺ ബൈ ടു ഈസ് ടു വൺ ബൈ ടു എന്ന് എഴുതാൻ എഴുതാം അല്ലേ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു മിക്സ്ഡ് ആണ് അതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം ഒരു നാച്ചുറൽ നമ്പർ ആക്കിയിട്ട് മാറ്റിയിട്ടുമാണ് എഴുതാനായിട്ട് ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പറിൻ്റെ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇത് നമ്മള് നാച്ചുറൽ നമ്പറാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകിൽ നമ്മൾ ഈ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മളൊരു ഫ്രാക്ഷൻ നമ്പറാക്കിയിട്ട് മാറ്റി എഴുതിയിട്ട് പിന്നെ അതിനെ നാച്ചുറൽ നമ്പറാക്കിയിട്ട് മാറ്റണം അതല്ലെങ്കിൽ നോക്കൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതായത് മൂന്നരേനെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മൂന്നര മൂന്നര എത്രയാണ് ഏഴല്ലേ അതുപോലെ രണ്ടരേനെ കൊണ്ട് ഗുണിച്ചാലോ രണ്ടര രണ്ടര എത്രയാണ് അഞ്ചാണ് അല്ലേ രണ്ടും രണ്ടും നാല് അരി അരി ഒന്ന് അങ്ങനെ അഞ്ചാണ് അത് കിട്ടുന്നത് അപ്പോൾ മൂന്നര എന്നുള്ളതിന് രണ്ടുകൊണ്ട് കുണിക്കുമ്പോൾ രണ്ടരനി രണ്ടുകൊണ്ട് കുണിക്കണം മൂന്നരനെ രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോൾ ഏഴ് എന്ന് കിട്ടും രണ്ടരേനെ രണ്ടു കൊണ്ട് കുണിക്കുമ്പോൾ അഞ്ചൊന്നും കിട്ടും അപ്പൊ മൂന്നര ഈസ് ടു രണ്ടര എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഏഴ് ഈസ് ടു അഞ്ച് എന്ന് എഴുതാൻ പറ്റൂല്ലേ അതായത് ആ ഒരു രണ്ട് ബോട്ടിലുകൾ തമ്മിലുള്ള ഒരു റേഷ്യോ എന്ന് പറഞ്ഞത് എത്രയാണ് ഏഴ് ഈസ് ടു അഞ്ചാണ് ഓക്കെ ആണല്ലോ ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ